ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ജീവിതം ഇന്നും ശരിയായിട്ടില്ലയ്യോ, ജീവിപ്പിക്കും കർത്താവേ വന്ന്, ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ. ഉന്നതനായ ഈ സ്വർഗീയ പ്രാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ ഒന്ന് വസിക്കണമെന്നാണ് പ്രാർത്ഥിച്ചത്. അതിന് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്നെ അലങ്കാര വസ്ത്രം വ്യക്തമായൊരു തീരുമാനമാണ് ഭക്തനെടുക്കുന്നത്. മേലാൽ ഇതുവരെ തെറ്റൊക്കെ പറ്റി, ഇതുവരെ അനേകം തെറ്റുകൾ പറ്റി, അനേക അബദ്ധങ്ങൾ കുടുങ്ങി. മേലാൽ അശുദ്ധനായി പിശാചിനിൽ അവകാശം ഉണ്ടാകുകയില്ല. ദുഷ്ട പിശാചിന് എന്നിൽ യാതൊരു വിധത്തിൽ ഇടവും കൊടുക്കുകയില്ല. വളരെ ഉറപ്പായി തീരുമാനമെടുക്കുന്നു, അശുദ്ധൻ ഇനി എന്നിൽ പ്രവേശിക്കുകയില്ല, സാത്താൻ എൻ്റെ ഉള്ളിൽ കടക്കുകയില്ല, പാമ്പ് എൻ്റെ ഉള്ളിൽ ഇഴഞ്ഞു നടക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല, എൻ്റെ തലച്ചോറിലൂടെ പാമ്പുകൾ നടക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല, എൻ്റെ ഹൃദയത്തിലൂടെ പാമ്പുകൾ ഇഴയാൻ ഞാൻ സമ്മതിക്കുകയില്ല. പിശാച്, ദുഷ്ടനായ പിശാച്, പൈശാചികമായ ചിന്തകൾ, വൈരാഗ്യ ചിന്തകൾ, അശുദ്ധമായ ആഗ്രഹങ്ങൾ, മ്ലേച്ഛമായ മോഹങ്ങൾ, ഇതൊന്നും എൻ്റെ ഉള്ളത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കുകയില്ല. ആകാശത്തിൽ പറവകൾ പറന്നു പോകുന്നു, പറന്നു പോയിക്കൊള്ളട്ടെ, ഇഷ്ടം പോലെ പറന്നു പോയിക്കൊള്ളട്ടെ, ആകാശമല്ലേ, പറന്നു പോകാമല്ലോ. പക്ഷേ ആ പറവയിലൊന്നും ഇവിടെ ഈ മരക്കൊമ്പിലൊന്നും ഇരിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. എൻ്റെ ഈ തലമേലൊരു പറവ ഒന്നിരിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ദുഷ്ടപ്പിശാചുക്കൾ ഇങ്ങനെ പറന്ന് ആയാറിൽ പതിയിരിക്കുന്നു, ദുഷ്ടാത്മ സേനകൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നു, ആര് വിഴിക്കാമെന്നിങ്ങനെ നോക്കിക്കൊണ്ട് പിശാചുക്കൾ ഇങ്ങനെ നടക്കുന്നു, ദുഷ്ടാത്മ സേനകൾ. എന്നാൽ എൻ്റെ ഈ തലയിൽ ദുഷ്ടാത്മ സേനകളൊന്നും കടന്നു വരാൻ ഞാൻ സമ്മതിക്കുകയില്ല. പറവകളത് അതിൻ്റെ വഴിക്ക് പോയിക്കൊള്ളട്ടെ. പകൽ പിറക്കുന്ന അസ്ത്രം ഉണ്ടായി എന്ന് വരും, ഉച്ചയ്ക്ക് നിന്ന് കാറ്റുണ്ടായി എന്ന് വരും, രാത്രിയിൽ സഞ്ചരിക്കുന്ന വചനം ഉണ്ടായി എന്ന് വരും. പക്ഷേ ഈ ഉച്ചയ്ക്ക് സഞ്ചരിക്കുന്ന മഹാമാരിയെയും ബാധകളെയും ഞാൻ ഒന്നും ഭയപ്പെടുകയില്ല. എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല, കാരണം എൻ്റെ കർത്താവാണ് എനിക്ക് തുണ. എൻ്റെ കാൽ കല്ലിനോട് തട്ടിപ്പോകാതെ കൊണ്ട് എന്നെ കാക്കേണ്ടതിന് അവൻ തൻ്റെ മാലാഖമാരോട് തന്നെക്കുറിച്ച് കൽപ്പിക്കും, അവൻ എപ്പോഴും എന്നെ കാക്കും. ഈ ഒരു വിശ്വാസത്തോടെ ജീവിതം ക്രിസ്തു സമർപ്പിച്ചുകൊണ്ട് പോകും ദൈവമക്കൾക്ക് എപ്പോഴും ആശ്വാസമായിരിക്കും, എപ്പോഴും ധൈര്യമായിരിക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ധന്യമാകാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, അനുഗ്രഹീതമായ ജീവിതം. തീർച്ചയായിട്ടും പിശാചിനിടമുള്ള കാര്യങ്ങൾ നമ്മൾ പലരിലും ഉണ്ട്. നാം കണ്ടുപിടിക്കണം എന്താണ് സാത്താൻ അവകാശം പറയുന്ന കാര്യങ്ങൾ. വ്യാജമായിട്ട് എന്തുണ്ട് എന്നിൽ, കാപട്യമായിട്ട് എന്തുണ്ട് എന്നിൽ, എൻ്റെ സ്വയത്തിൻ്റേത്, എൻ്റെ ഈഗോയുടേത്. ഈഗോ, എൻ്റെ സ്വയം, എൻ്റെ അഹം, എൻ്റെ തനതായിട്ട് എൻ്റേതായിട്ടുള്ള എന്തെല്ലാമാണ് എന്നിലുള്ളത്. എനിക്ക് ഉയരണം, എനിക്ക് മറ്റുള്ളവരെക്കാൾ ഉന്നതനാകണം, എനിക്ക് ആളുകളുടെ പ്രസിദ്ധി വേണം, ആളുകളുടെ പ്രശസ്തി വേണം, ആളുടെ അംഗീകാരം വേണം, റെക്കഗ്നേഷൻ, ആളുകളുടെ അംഗീകാരം വേണം, എനിക്ക് മറ്റുള്ളവരുടെ പ്രീതി വേണം, ബഹുമതി വേണം, എന്നിങ്ങനെയുള്ളതായ ഒരു സെൽഫ് എന്നിലുണ്ട്. ഈ സെൽഫ്, ഈ ഈഗോ, കർത്താവ് അത് മുഴുവൻ മാറണം, എനിക്ക് പൂർണ്ണ വിശുദ്ധനായി തീരണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരീ സഹോദരന്മാരെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെക്കുറിച്ച് വലുതാണ് വിഭാവനം ചെയ്യുന്നത്. വലിയ പ്രതീക്ഷയാണ് കർത്താവിനുള്ളത്. ഈ ചെറിയൊരു കൂട്ടം
ദൈവത്തിൻ്റെ സ്തോത്രം. ഒരുപക്ഷേ പലരും മനസ്സിലാക്കുന്നില്ല, കർത്താവ് നമുക്ക് തന്ന നിധി എന്താണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ, നമുക്ക് കിട്ടിയിരിക്കുന്ന വചനത്തിൻ്റെ ശക്തി എന്താണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ, പരിശുദ്ധാത്മാവ് നിരന്തരം വചനം തന്നെ നമ്മെ നടത്തിക്കൊണ്ട് പോകുന്ന പലർക്കും അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് മറ്റനേകർ ചിന്തിക്കുന്നുള്ള വിഷയങ്ങളും നമുക്ക് ചിന്താ വിഷയമല്ല. എന്തെല്ലാം കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നു അതൊന്നും നമുക്ക് ചിന്താ വിഷയമല്ല. നാം ഈ ലോകത്ത് ജീവിക്കുന്നെങ്കിൽ ലോകത്തിലുള്ളവരല്ല നാം, ലോകത്തിലാണ് ജീവിക്കുന്നത്, ഈ ലോകത്തിൽ ജീവിക്കുന്നു. പക്ഷേ എന്നാൽ ലോകക്കാരല്ല, ലോകത്തിൻ്റെ അടിമയല്ല, ലോകത്തിൻ്റെ പ്രതാപം നമ്മുടെ ലക്ഷ്യമല്ല. നമുക്കൊരേ ഒരു ലക്ഷ്യം, നമുക്ക് കിട്ടിയിരിക്കുന്ന ആയുസ്സുണ്ട്, ചെറിയൊരു ആയുസ്. ഈ ചെറിയ ആയുസ് ക്രിസ്തുവിന് വേണ്ടി എരിഞ്ഞടങ്ങുക, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ജ്വലിച്ചു നിൽക്കുക. ഈ ചെറിയൊരു ആയുസ്, വളരെ ചുരുക്കം ആയുസല്ലേ ഉള്ളൂ, ഈ ചെറിയൊരു ആയുസ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ കത്തിജ്വലിച്ചു നിൽക്കുക, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുകയും ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുക. കർത്താവേ, നീ എന്നെ വിശുദ്ധനാക്കി തീർക്കണമേ. ദൈവത്തിന് സ്തോത്രം. വായിക്കാം വെളിപ്പാട് ദിവസം 3:14 വാക്യം മുതൽ. ലവോദിക്കയിലെ സഭയുടെ ദൂതനെ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നീ മറ്റുള്ളവരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനുള്ളതായി ശ്രമമുള്ളവനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും ഞാൻ ധനവാൻ, നിന്റെ ധാരണയുണ്ട്, ഞാൻ ധനവാനാണെന്ന് നിന്റെ ധാരണ, ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും, നിർഭാഗ്യനാണ്, നീ അറിയുന്നില്ല, നീ നിർഭാഗ്യനാണ്, അരിഷ്ടനാണ്, ദരിദ്രനാണ്, കുരുടനാണ്, നഗ്നനാണ് എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഇതെല്ലാം നിനക്ക് സൗജന്യമായി തന്നതായിരുന്നു, വില കൂടാതെ തന്നതായിരുന്നു. നിനക്ക് വസ്ത്രം തന്നു, നീതി വസ്ത്രം തന്നു, നിൻ്റെ ദാരിദ്ര്യം മാറ്റി നിനക്ക് സമ്പത്ത്, ധനം തന്നു, ഭൂമിയിലെ ധനമല്ല ആത്മീയമായ സമ്പത്ത്, നിനക്ക് ധനം തന്നു, നിനക്ക് നല്ല വസ്ത്രം തന്നു, നിൻ്റെ കണ്ണിലെഴുതാൻ ലേപം തന്നു, നിൻ്റെ ഈ ലവോദിക്കയ സഭയിൽ ഏറ്റവും നല്ല കണ്ണ് ചികിത്സയുള്ള പ്രദേശമായിരുന്നു ഈ ലവോദിക്കയ സഭ. ആ സഭയിൽ കണ്ണിനുള്ള ലേപനം അവിടെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി, ഒരു വ്യവസായം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ലവോദിക്കയ സഭയിൽ അവിടെ വിഭവ സമൃദ്ധമായ ഒരു ദേശമായിരുന്നു. ഇതെല്ലാം നിനക്കുണ്ട്, പക്ഷേ നിന്നെ ആത്മീയമായി പറഞ്ഞാൽ നീ ദരിദ്രനാണ്. പുറമെയുള്ളതെല്ലാം നിനക്കുണ്ട്, വിദ്യാഭ്യാസമില്ലേ ഉണ്ടല്ലോ, ഡിഗ്രികളുണ്ട്, വേണമെങ്കിൽ ഡോക്ടറേറ്റ് ഡിഗ്രി വരെ ഉണ്ടായിരുന്നു വരും, പക്ഷേ ആത്മീയമായി പറഞ്ഞാൽ നീ ഒന്നുമില്ലാത്തവനാണ്, നീ കുരുടനാണ്, നഗ്നനാണ്, ദരിദ്രനാണ്. ആത്മീയമായി നീ ദരിദ്രനാണ്, ദൈവസന്നിധിയിൽ നീ ദരിദ്രനാണ്. നീ പുറമേ നിനക്ക് ഭൗതികമായ സമ്പത്തെല്ലാം ഉണ്ട്, ഭൗതികമായി പലതും ഉണ്ട്, നിനക്ക് നേട്ടങ്ങളുണ്ട്, നിനക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ നിനക്ക് നല്ല നല്ല വീടുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്, നല്ലത്. പക്ഷേ നിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ പറയുമ്പോൾ നീ നഗ്നനാണ്, കുരുടനാണ്, നീ ദരിദ്രനാണ്, നിന്റെ കണ്ണിന് കാഴ്ചയില്ല. അതുകൊണ്ട് ഇത് നീ അറിയുന്നില്ലാത്തതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, എന്നോട് ഇതെല്ലാം എന്നോട് വിലയ്ക്ക് വാങ്ങണം. ആദ്യം നിനക്ക് സൗജന്യമായി തന്നതാണ്. പ്രിയപ്പെട്ടവരെ, രക്ഷ നാം അനുഭവിക്കുമ്പോൾ, മാനസാന്തരം നാം അനുഭവമാക്കുമ്പോൾ ആദ്യം എല്ലാം നമുക്ക് സൗജന്യമായി തരും, എല്ലാം. അതുകൊണ്ടാണ് നമുക്ക് ഈ ആദ്യ സ്നേഹത്തിൻ്റെ കാലങ്ങളിൽ, മാനസാന്തരപ്പെട്ട ആദ്യ കാലങ്ങളിൽ വലിയൊരു ലഹരി കിട്ടുന്നത്, വലിയൊരു ആനന്ദ ലഹരി കിട്ടുന്നു. മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ കർത്താവിനെ ജീവിതം സമർപ്പിച്ച് കഴിഞ്ഞു, ഒരു പുതിയ സന്തോഷം കിട്ടി, പുതിയ ഉണർവ് കിട്ടി, പുതിയ ഉന്മേഷം കിട്ടി, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ളതായ ദാഹം വന്നു, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടാൻ തോന്നി, അല്ലേ? എന്തുമാത്രമാണ് നമ്മൾ പ്രവർത്തിച്ചത് ആദ്യ സ്നേഹത്തിൻ്റെ ലഹരിയിൽ. അന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം കിട്ടിയിരുന്നു, അന്ന് സ്തുതിക്കുമ്പോൾ ദൈവസാന്നിധ്യം കിട്ടി, നാം ദൈവത്തെ ആരാധിച്ചിരുന്നു,
അന്ന് തിരുവചനം വായിക്കുമ്പോൾ പുതിയ പുതിയ അർത്ഥങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു അല്ലേ. അന്ന് ഈവൻ വചനം പറയാൻ നിൽക്കുന്നവർക്ക് പുതിയ പുതിയ വചനം കിട്ടിക്കൊണ്ടിരുന്നു, അവർ ചിന്തിക്കാത്ത വചനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. എല്ലാം ദൈവം തന്ന ദാനങ്ങളാണ്, സൗജന്യ ദാനങ്ങൾ. ഈ സൗജന്യ ദാനങ്ങൾ എക്കാലത്തും ഉണ്ടാവില്ല. കുറേ മുന്നോട്ട് ചെന്നപ്പോൾ സൗജന്യമായി കിട്ടിയെങ്കിലും നാം നമ്മെ തന്നെ അറിഞ്ഞ് ഇതെല്ലാം എനിക്ക് നാഥ നീ സൗജന്യമായി തന്നെങ്കിലും ഞാൻ ആളിതല്ലേ, എൻ്റെ സ്വഭാവം ഇതല്ലേ, ഇത്രയും നീചമായ സ്വഭാവമല്ലേ എനിക്കുള്ളത്, ഇത്രയും വക്രബുദ്ധിയുള്ളൊരു മനുഷ്യനല്ലേ ഞാൻ, ഇത്രയും സ്വാർത്ഥതയുള്ളൊരു മനുഷ്യനല്ലേ ഞാൻ, ഇത്രയും അഹങ്കാരമുള്ളൊരു മനുഷ്യനല്ലേ ഞാൻ, കർത്താവേ ഇത്രയും ദേഷ്യ സ്വഭാവമുള്ള ഒരാളല്ലേ ഞാൻ, എൻ്റെ കർത്താവേ എൻ്റെ തനി നിറം ഇതാണല്ലോ, എന്നിട്ട് നീ ഇതെല്ലാം മറച്ചു വെച്ച് തന്നല്ലോ, ഇതെല്ലാം നീ സൗജന്യമായി മറച്ചു വെച്ച് തന്നല്ലോ, നിൻ്റെ വസ്ത്രം കൊണ്ട് എന്നെ പൊതിഞ്ഞല്ലോ, എൻ്റെ മേലുള്ള വ്രണങ്ങളൊന്നും പുറത്ത് കാണിച്ചില്ലല്ലോ, എല്ലാം നീ പൊതിഞ്ഞു തന്നല്ലോ. വ്രണങ്ങളുണ്ടായിരുന്നു, ഉണ്ട്, പക്ഷേ അതൊന്നും ആരും കാണാതെ നീ പൊതിഞ്ഞു തന്നു. മാനസന്ദർഭപ്പോൾ അതാണ് സംഭവിക്കുന്നത്, ആരും കാണാതെ എല്ലാം പൊതിഞ്ഞു തരുന്നു. നോക്കുമ്പോൾ പാവമൊന്നുമില്ല, നമുക്ക് നല്ല നല്ല സുസ്മേര വചന, നല്ല പ്രസന്നത, നല്ല സന്തോഷം, ആത്മാവിൽ നല്ല ലഹരിപ്പിക്കുന്ന രീതിയിലുള്ളതായ പെരുമാറ്റങ്ങൾ, വചനം, അതെല്ലാം സന്തോഷം. അപ്പോൾ കൂട്ടായ്മ എഴുതുന്നത് തന്നെ വലിയൊരു ആനന്ദമാണ്, ദൈവമക്കളെ കാണുന്നത് തന്നെ ആനന്ദമാണ്. പക്ഷേ അത് ആ സ്നേഹത്തിൻ്റെ ഒരു മൂടി, ഒരു വസ്ത്രം നമുക്ക് തന്നതുകൊണ്ടാണ്, നീതിയിൻ വസ്ത്രം നമ്മളെ പുതപ്പിച്ചതുകൊണ്ടാണ്, സൗജന്യമായി തന്നു. എന്താ സൗജന്യമായി തന്നത്? അത് തന്നിരിക്കുന്ന സമയത്ത് മനസ്സിലാക്കണം, ഇതെല്ലാം എനിക്ക് സൗജന്യദാനമായി തന്നതാണ്. എൻ്റെ അകത്ത് ഇന്ന വ്രണങ്ങളെല്ലാം ഉണ്ട്, ഇപ്പോഴും പൊറുക്കാത്ത വ്രണങ്ങളുണ്ട്. ചിലരോട് ഞാൻ ഇതുവരെയും ക്ഷമിച്ചിട്ടില്ല, ചിലരുമായിട്ട് ഞാനിപ്പോൾ എൻ്റെ ഉള്ളത്തിലേക്ക് വന്നിട്ടില്ല, എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും എൻ്റെ അഹങ്കാരം മാറിയിട്ടില്ല, ഇതെല്ലാമാണല്ലോ എൻ്റെ അവസ്ഥ. എന്നിട്ട് നീ എന്നെ സ്നേഹിച്ചല്ലോ കർത്താവേ, നീ എന്നിട്ട് നീ എന്നെ സ്നേഹിച്ചല്ലോ, നിൻ്റെ കൃപ എനിക്ക് തന്നല്ലോ, നിൻ്റെ ജീവൻ എനിക്ക് തന്നല്ലോ, എനിക്ക് മാനസാന്തരം തന്നല്ലോ, സ്വർഗത്തിൻ്റെ അവകാശം തന്നല്ലോ. നന്ദി കൊണ്ട് നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചിരുന്നെങ്കിൽ ഇതോരോന്നോരോന്നായി നമ്മൾ നിന്ന് മാറിപ്പോയേനെ. ഈ കൂട്ടായ്മയിൽ വരുന്ന ഇപ്പോൾ 10,000 ആളുകൾ വരുന്നുണ്ടല്ലോ, ഈ ആളുകൾ ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്ന വാക്കുകൾ കേട്ടിട്ടുണ്ട്, ഈ ലോകത്തെ നാനാഭാഗങ്ങളിൽ എന്തുമാത്രം പേരാണ് കൂടിയിരിക്കുന്നത്, എന്തുമാത്രം ഓരോ സ്ഥലത്തും, ദൈവത്തിന് സ്തോത്രം. ഇക്കണ്ട ആളുകളെല്ലാം അവരുടെ ജീവിതത്തിൽ ഒരു ലഹരി കിട്ടി, വചനം കേട്ടപ്പോൾ ഒരു സുഖം കിട്ടി, വചനം കേട്ടപ്പോൾ ഒരു സന്തോഷം കിട്ടി, വചനം കേട്ടപ്പോൾ ഒരു വലിയൊരു ഉന്മേഷം കിട്ടി, ആത്മീയമായൊരു ആനന്ദം കിട്ടി, സത്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആർക്കാണ് ദൈവം ഈ സൗജന്യദാനം തന്നതെന്ന് തിരിച്ചറിഞ്ഞില്ല. ഇത്രയും നീചഭാവിയായ എനിക്ക് നീ സൗജന്യദാനം തന്നല്ലോ എന്ന് തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് എന്തു പറ്റി? കർത്താവിന് നമ്മുടെ ഉള്ളത്തിലിരിക്കാൻ നിർവാഹമില്ലാതെ കർത്താവ് പുറത്തു മാറേണ്ടി വന്നു, പുറത്തു മാറി നിൽക്കേണ്ടി വന്നു. ഇന്ന് ഈ കൂട്ടായ്മയിൽ നിന്നിരിക്കുന്ന നിങ്ങൾ അനേകം പേരുടെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചിരിക്കുന്ന വലിയൊരു അനർത്ഥമാണ് ഇനി പറയുന്നത്. കർത്താവ് ഇന്ന് അകത്തല്ല, പുറത്താണ്. കേൾക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം, ഇത് കേൾക്കാൻ ഇമ്പമുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ എത്തുകയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ എളിമയോട് പറയുകയാണ്, താഴ്മയോട് പറയുകയാണ്, ഇന്നത്തെ സ്ഥിതിയിലാണ് നിങ്ങൾ മുന്നോട്ട് നീ ജീവിക്കുന്നതെങ്കിൽ ദൈവരാജ്യത്തിൽ എത്തുകയില്ല. കാരണം ഇന്ന് കർത്താവ് മൂടി പൊതിപ്പിച്ച്, കർത്താവ് പൊതിഞ്ഞു തന്നതായ ആ ജീവിതത്തിൻ്റെ ദുഷ്ടഭാഗങ്ങളെല്ലാം എല്ലാം വെളിവായി നിൽക്കും. ദൈവത്തിലേക്ക് ചെല്ലുമ്പോൾ അതൊന്നും മാഞ്ഞതായിട്ട് കാണുന്നില്ല. കർത്താവ് എല്ലാം മറച്ചു തന്നു, ലംഘനം ക്ഷമിച്ചും പാവം മറച്ചു കിട്ടിയവൻ ഭാഗ്യവാൻ. പാവം മറച്ചു തന്നിട്ടേ ഉള്ളൂ, സിൻഫുൾ നേച്ചർ മറച്ചു തന്നിട്ടേ ഉള്ളൂ, പാപത്തിൻ്റെ പ്രകൃതി മറച്ചു തന്നിട്ടേ ഉള്ളൂ. അത് പാടെ മാറ്റിക്കളഞ്ഞിട്ടില്ല. പാവം എന്ന് പറയുന്ന ഒരു മനോഭാവമുണ്ട്, പാവം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡുണ്ട്, പാവം എന്ന് പറയുന്നൊരു സ്വഭാവമുണ്ട്. അത് മറച്ചു തന്നിട്ടേ ഉള്ളൂ, അത് രക്തത്തിൽ ഇപ്പോഴും ഉണ്ട്. ഇന്ന് വ്യാജം പറയുന്നില്ല, പക്ഷേ രക്തത്തിൽ അതുണ്ട്. ഇന്ന് കളവ് ചെയ്യുന്നില്ല, രക്തത്തിൽ അതുണ്ട്, മോഹമുണ്ട്. ഇന്ന് വശത്തെ ജീവിതത്തിൽ നയിക്കുന്നില്ല, പക്ഷേ രക്തത്തിൽ അതുണ്ട്. ഇന്നും പണാപകരണം നടത്തുന്നില്ല, പക്ഷേ രക്തത്തിൽ അതുണ്ട്. ഇന്നും ആരോടും ദ്വേഷിക്കുന്നില്ല, പുറമേ കാണിക്കുന്നില്ല, പക്ഷേ രക്തത്തിൽ അതുണ്ട്. ഇതെല്ലാം രക്തത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, സിൻഫുൾ നേച്ചർ ഈസ് ദയർ. നമ്മുടെ സ്വഭാവത്തിൽ പാപത്തിൻ്റെ നേച്ചറുണ്ട്, പാപത്തിൻ്റെ സ്വഭാവമുണ്ട്. ആ സ്വഭാവം എങ്ങനെ മാറും? കർത്താവേ ഇതെല്ലാം ഇരിക്കെ നീ എന്നെ സ്നേഹിച്ചല്ലോ. ഗോകുൽത്തായിലെ സ്നേഹം, കാൽവരി ക്രൂശിലെ സ്നേഹം, എന്നെ സ്നേഹിച്ച മഹാസ്നേഹം, എൻ്റെ പാപം മറച്ചു തന്ന മഹാസ്നേഹം, തൻ്റെ ദേഹം തിരശ്ശീല ചീന്തി
എനിക്ക് വേണ്ടി എൻ്റെ കർത്താവേ നീ എനിക്ക് വേണ്ടി പുതിയ ജീവൻ്റെ വഴി തുറന്നു തന്നതായ സ്നേഹം കർത്താവേ ഈ സ്നേഹം ഞാൻ ഇപ്പോൾ അറിയുന്നു ഈ സ്നേഹം ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ എൻ്റെ സ്വഭാവം മുഴുവനായിട്ട് നീ മാറ്റണമേ ഓരോന്നോരോന്ന് കണ്ടുപിടിക്കുകയാണ് ഓരോന്നോരോന്ന് അതാണ് വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയും വെട്ടിയെടുത്ത പാറയിലേക്ക് തിരിഞ്ഞു നോക്കുക കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്ക് തിരിഞ്ഞു നോക്കുക വേദസിൽ വാക്യ അതിന് പറയുന്നൊക്കെ യെശയ്യാവ് പറയുന്ന വാക്യമാണ് ഇങ്ങനെ വാക്യം വായിക്കാത്ത നിങ്ങൾക്ക് പലർക്കും കേട്ട് കേട്ട് പരിചയം വന്നുകൊണ്ടാണ് ഞാൻ പറയാത്തത് ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ വലിയ മഹത്വപ്പെടട്ടെ ഇതെല്ലാം അനുഭവിക്കുന്ന അനേകം ദൈവ മക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇന്നും തന്നെത്താനെ ഇരുന്ന് തനിയെ ഇരുന്ന് എൻ്റെ സ്വഭാവം എന്ത് ഞാൻ ആരാണ് വാസ്തവമായി ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ തന്നെ തന്നെ ഇരിക്കുന്ന ദൈവമക്കളുണ്ട് പുറമേ ഞാൻ കർത്താവിൻ്റെ കൃപയിലാണ് കർത്താവ് സൗജന്യമായ ദാനമായി തന്ന കൃപയിലാണ് സൗജന്യമായി തന്ന ശുശ്രൂഷയിലാണ് കർത്താവ് തന്നതാണ് പക്ഷേ ഞാനെന്ന് പറയുന്ന ആളാരാണ് കർത്താവേ ഞാനതറിയുന്നു കർത്താവേ യാതൊരു ആർദ്രതയുമില്ലാത്തൊരു മനുഷ്യൻ ഞാൻ കണ്ടുപിടിക്കുന്നു അശുദ്ധ വികാരങ്ങളുള്ളൊരു മനുഷ്യൻ കണ്ടുപിടിക്കുന്നു അശുദ്ധ ചിന്തകളുടെ ഒരു മനുഷ്യൻ കണ്ടുപിടിക്കുന്നു അല്ല കർത്താവേ ആരോട് ഇണങ്ങാത്തൊരു മനുഷ്യൻ കണ്ടുപിടിക്കുന്നു റഫ് നേച്ചർ വളരെ വളരെ റഫായിട്ട് വളരെ പരുക്കൻ സ്വഭാവമുള്ളൊരു വ്യക്തി കണ്ടുപിടിക്കുന്നു ഉള്ളത്തിൽ പുറമെ വളരെ സ്നേഹം ഭാവിക്കുന്നുണ്ടെങ്കിൽ ഉള്ളത്തിൽ സ്നേഹമില്ലാത്തൊരു വ്യക്തി കണ്ടുപിടിക്കുന്നു പ്രിയപ്പെട്ടവരെ എല്ലാവരും സ്നേഹമാണ് സ്നേഹം ഭാവിക്കുന്നുണ്ട് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ തനതായ സ്വഭാവം സ്നേഹമില്ല എന്നുള്ളതാണ് ഇത് കണ്ടുപിടിച്ച് അതാണ് വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുകയും എവിടെ നിന്നാണോ ഈ കല്ല് വെട്ടിയെടുത്തത് ആ പാറയിലേക്ക് തിരിഞ്ഞു നോക്കണം ഇങ്ങനെ തിരിഞ്ഞു നോക്കി നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുക അതാണ് വിശുദ്ധീകരണം അങ്ങനെയാണ് ദിനംപ്രതി നാം വിശുദ്ധീകരണം അനുഭവിച്ച് അനുഭവിച്ച് നാം വളരുന്നത് പ്രസംഗിക്കുന്നതിലല്ല വളർച്ച സാക്ഷി പറയുന്നതിലല്ല വളർച്ച പാട്ടുപാടുന്നതിലല്ല വളർച്ച കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടുന്നതിലുമല്ല വളർച്ച സുവിശേഷ വേല ചെയ്യുന്നതിലുമല്ല വളർച്ച ആത്മാവിൻ്റെ വളർച്ച ആത്മാവിൻ്റെ വളർച്ച വിശുദ്ധിയുടെ വളർച്ചയാണ് സ്നേഹത്തിൻ്റെ വളർച്ചയാണ് ആളത്ത് മുഴുവനായി അങ്ങ് മാറുകയാണ് എൻ്റെ കർത്താവിന് സ്തോത്രം എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ നിങ്ങളിതിലെ എന്നും കേൾക്കുന്നതല്ലേ എന്നും കേൾക്കുന്നതല്ലേ എ ഡബ്ല്യു ടോസർ എന്ന് പറയുന്ന ഭക്തനായ ഒരു ചിന്തകൻ അദ്ദേഹം എഴുതിയൊരു പുസ്തകം ഞാൻ വായിക്കുകയായിരുന്നു അദ്ദേഹം പറയുന്നത് ശരിയായ രീതിയിൽ സുവിശേഷ വില ചെയ്യുന്ന ഒരു വ്യക്തി യാതൊരു അയവുമില്ലാതെ പാപങ്ങളെ തുറന്നു കാണിക്കും നിങ്ങളെല്ലാവരും രക്ഷപ്പെട്ടുള്ളൂ എന്ന് വെച്ചാൽ മൃദുല വാക്ക് പറയുകയല്ല നിങ്ങളെല്ലാവരും രക്ഷപ്പെട്ടുകൊള്ളും പേടിക്കേണ്ട കർത്താവ് യേശുക്രിസ്തു വിശ്വസിച്ചാൽ മതി നീ നിൻ്റെ കുടുംബം രക്ഷപ്രാപിക്കുന്നു അതിനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ മയപ്പെടുത്തി പറയുകയല്ല ജീവിതത്തിൽ സമ്പൂർണ്ണമായ രൂപാന്തരം വന്ന് വിശുദ്ധീകരണം അനുഭവിച്ച് ഒരു പൂർണ്ണ വിശുദ്ധനായില്ലെങ്കിൽ ദൈവരാജ്യം കാണുകയില്ല എന്ന് തുറന്ന് പറയേണ്ടിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു എ ഡബ്ല്യു ടോസർ കർത്താവിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ യാതൊരു അയവുമില്ല അത് പറയേണ്ടിയിരിക്കുന്നു അത് ഭയത്തോടുകൂടിയാണ് ഞാൻ പറയുന്നത് കാരണം ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ട് അവസാനം ചെല്ലുമ്പോൾ നീ മാറി നിൽക്കിയെന്ന് ഞാൻ കേൾക്കാനിട വരുമോ ഇത്രയൊക്കെ നീ പറഞ്ഞു നീ പ്രസംഗിച്ചു എൻ്റെ ജനത്തെ നീ പഠിപ്പിച്ചു മോനെ നീ വരുമ്പോൾ നിനക്ക് നീ ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ല നീ പുറത്ത് മാറി നിൽക്കിയെന്ന് എന്നോട് പറയേണ്ട വരുമോ ദൈവത്തിൻ്റെ സ്തോത്രം അതിനിടെ വരരുതെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിത് പറയുന്നത് സ്തോത്രം മറ്റുള്ളവർ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയൊക്കെ എത്ര ചെയ്യുന്നത് പോലീസിയെ പറയുന്നതാണ് മറ്റുള്ളവരുടെ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയൊക്കെ എത്ര ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളോരോരുത്തർ ഗൗരവമായിട്ട് എടുക്കണമേ വളരെ ഗൗരവമായിട്ട് എടുക്കണം നമ്മുടെ നിത്യരക്ഷ നഷ്ടപ്പെടേണ്ടവരരുത് ഇന്ന് രാത്രി കർത്താവായ യേശുക്രിസ്തു വരുന്നുവെങ്കിൽ ഇന്ന് നാളെ പുലരുന്ന നേരം പുലരുന്നതിന് മുമ്പ് പെട്ടെന്ന് കർത്താവിന് ഗംഭീരനാഥം മുഴങ്ങുന്നുവെങ്കിൽ പ്രധാനതന്നെ ശബ്ദം മുഴങ്ങുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങുന്നുവെങ്കിൽ യേശുക്രിസ്തു മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് പറന്നുയരുന്ന വിശുദ്ധ മണവാട്ടിയായി കറയും ചുളുക്കും ഇല്ലാത്ത മണവാട്ടിയായിട്ടാണോ ഞാൻ നിൽക്കുന്നത് ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ ഇന്ന് സഭയുടെ സ്ഥിതി എന്താണ് ഞാൻ ഏതെങ്കിലും പ്രത്യേക സമുദായത്തെയല്ല ഞാൻ പറയുന്നത് ക്രിസ്തുവിൻ്റെ സഭ ക്രിസ്തുവിൻ്റെ സഭയെ ക്രിസ്തു രക്ഷിക്കപ്പെട്ടൊരു സഭയോട് ചേർത്തുകൊണ്ടിരുന്നു ആ രക്ഷിക്കപ്പെട്ടൊരു കൂട്ടമെന്ന് പറയുന്ന സഭയുടെ അവസ്ഥ ഇന്ന് എന്താണ് ഇന്ന് എല്ലാം മാലിന്യം ഭവിച്ചു കഴിഞ്ഞു മായം കലർന്നു കഴിഞ്ഞു എല്ലാം ഡൈല്യൂട്ടഡായി ഡൈല്യൂട്ടഡ് ഡൈല്യൂട്ടായിപ്പോയി സഭയുടെ വീര്യം ഡൈല്യൂട്ടായിപ്പോയി
എന്താണ് സഭയുടെ വീര്യം കുറഞ്ഞു പോയി. ഞാൻ വീണ്ടും പറയുന്നു, സഭ എന്ന് പറയുന്നത് സമുദായത്തെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. സഭയൊന്നല്ലേ ഉള്ളൂ, ഒരു സഭ, ക്രിസ്തുവിൻ്റെ സഭ, ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെല്ലാം സത്യസഭയാണ്. അത് ചിലർ യാക്കോബായ സഭയിലുള്ളവരായിരിക്കും, ചിലർ ഓർത്തഡോക്സ് സഭയിലുള്ളവരായിരിക്കും, ചിലർ കത്തോലിക്ക സഭയിലുള്ളവരായിരിക്കും, ചിലർ പെന്തക്കോസ്ത് സഭയിലുള്ളവരായിരിക്കും. ആയിക്കോട്ടെ, പുറമെയുള്ള സമുദായമല്ല, ദൈവത്തിൻ്റെ സ്തോത്രം. നാം ഈ സഭയിൽ നിൽക്കുന്നുള്ളതല്ല, നാം ക്രിസ്തുവിൻ്റെ ക്രൂശിലെ തിരുയാഗത്താൽ രക്ഷിക്കപ്പെട്ട് തിരുരക്തത്താൽ കഴുകപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരം ചെയ്യപ്പെട്ട് അങ്ങനെ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്ന ഒരു സമൂഹമായിരിക്കണം. അതാണ് സഭ. നിങ്ങൾ നിൽക്കുന്നത് എവിടെയെങ്കിലും നിന്നുള്ളൂ, ദൈവത്തിൻ്റെ സ്തോത്രം. എവിടെ ഏത് സമുദായത്തിൽ നിന്നുള്ളൂ, ഒരു കുഴപ്പമില്ല. ഒരു സമുദായം ഒന്നിനേക്കാൾ ഭേദമല്ല, ഒരു സമുദായം ഒന്നിനേക്കാൾ മോശവുമല്ല. കർത്താവേ, കരുണയുള്ള കർത്താവ്, നമുക്ക് ഈ ചിന്തകളൊക്കെ തന്നല്ലോ, ഈ ഭാഗ്യകരമായ ചിന്തകൾ നമുക്ക് തന്നല്ലോ. ആരോടും നമുക്ക് വൈരാഗ്യമില്ല, ആരോടും തുച്ഛീകരണമില്ല, എല്ലാവരെയും മാനിക്കുന്നു, എല്ലാ സമുദായങ്ങളെയും മാനിക്കുന്നു, എന്തിനാ എല്ലാ മതങ്ങളെയും മാനിക്കുന്നു. എന്തുകൊണ്ട്? കാരണം നമുക്ക് ക്രിസ്തുവിൻ്റെ ആത്മാവ് തമ്മിലുണ്ട്. ക്രിസ്തു, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് തമ്മിലുണ്ട്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ, ക്രിസ്തുവിൻ്റെ ആത്മാവിനിൽ വസിക്കുന്നുണ്ടോ? യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനിൽ വസിക്കുന്നുണ്ടോ? കാഹളനാഥം ഞാൻ കേൾക്കുമോ? കർത്താൻ ഗംഭീര ശബ്ദം ഞാൻ കേൾക്കുമോ? പ്രധാനതനായ മീഖായേലിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുമോ? ഞാൻ രൂപാന്തരപ്പെടുമോ? ഈ ശരീരം, രൂപാന്തരപ്പെട്ട ശരീരമായി അങ്ങ് മധ്യാകാശത്തിലേക്ക് പറന്നുയരുന്ന കൂട്ടത്തിൽ, വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ചേരുമോ? സ്തോത്രം. മൃതരെ മരിച്ചവരെ, മൃതരെ ജീവിപ്പാൻ എഴുന്നള്ളുന്ന രാജാവായ യേശു മിശിഹ മുകിലഴകിന്മേൽ ആഘോഷത്തിനായിടുന്നു, ആകാശമേഘങ്ങളുടെ ശോഭയിന്മേൽ പ്രത്യക്ഷനാകുന്നു, ആഘോഷത്തോടെ എഴുന്നള്ളി വരുന്നു. മുകിലഴകിന്മേൽ, മുകിൽ മേഘം, മൃതരെ ജീവിപ്പാൻ എഴുന്നള്ളുന്ന രാജാവായ യേശു മുകിലഴകിന്മേൽ ആഘോഷത്തോടെ എഴുന്നള്ളി വരുന്നു. അപ്പോൾ നയവാന്മാർ മാത്രം, എല്ലാവരല്ല, വിശുദ്ധന്മാർ മാത്രം, ക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവർ മാത്രം, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ മാത്രം, പരിശുദ്ധാത്മാവിൻ്റെ നവീകരണ ശക്തി കൊണ്ട് രൂപാന്തരപ്പെട്ടവർ മാത്രം, നയവാന്മാർ തൻ മുൻ കൊമ്പിൻനാഥം കേട്ടിട്ട്, കർത്താവായ യേശുവിൻ്റെ വരവിൻ്റെ മുൻപുള്ള കാഹളനാഥം കേട്ടിട്ട്, അങ്കിയണിഞ്ഞ് കർത്താവ് ധരിപ്പിച്ച അങ്കി, ഈ സ്വർഗീയ മേലങ്കി ധരിച്ച് അങ്കിയണിഞ്ഞ് എതിരേൽപ്പനായി പോകുന്നു. സ്തോത്രം. എന്തൊരു മനോഹരമായ ഗീതമാണത്! ഇത് പ്രത്യാശകരമായ ഗീതമാണത്! ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് വിശുദ്ധ സ്തുതിയുടെ ചിറക് കിട്ടണം, വിശുദ്ധ സ്തുതിയുടെ ചിറക്. സ്തോത്രം. നിങ്ങളിരുന്ന് വാഴ്ത്തി വാഴ്ത്തി പാടണം, സ്തുതിക്കണം, കർത്താവ് നന്മകൾക്ക് വേണ്ടി സ്തുതിക്കണം, ഭൗതിക നന്മകൾക്ക് വേണ്ടി, ആത്മീയ നന്മകൾക്ക് വേണ്ടി സ്തുതിക്കണം. ദൈവത്തിന് സ്തോത്രം. വീണ്ടും പറയട്ടെ, നിങ്ങൾക്കുള്ള കഷ്ടപ്പാടുകൾ ഓർത്ത് സ്തുതിക്കണം. അതിനത് കഷ്ടപ്പാടിനെ സ്തുതിക്കുന്നതിനാ, നിങ്ങൾക്കുള്ള പരാജയങ്ങൾ ഓർത്ത് സ്തുതിക്കണം, നിങ്ങൾക്കുള്ള ദുരിതങ്ങൾ ഓർത്ത് സ്തുതിക്കണം. എന്തിന്? കർത്താവേ, ഇതെല്ലാം ഉണ്ടായിട്ടും ഇത്രയും ദുരിതങ്ങളൊക്കെ വന്നതും നന്നായല്ലോ, എനിക്ക് യേശുവിനെ കണ്ടതിനിടയായല്ലോ. ഒരുപക്ഷെ ഈ ദുരിതം വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നോട് അടുക്കില്ലായിരുന്നല്ലോ. എല്ലാം സുഭിക്ഷമായിരുന്നെങ്കിൽ, എല്ലാം നിറവായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിളിക്കില്ലായിരുന്നല്ലോ. സ്തോത്രം. നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കൂ, ദൈവത്തിന് സ്തോത്രം. ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്, ദൈവം കർവേദന അടുത്ത പ്രാവശ്യം പറയാം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം, കർത്താവേ ഇന്ന് നീ അവിടെ നിന്നെഴുന്നള്ളി വരുന്നുവെങ്കിൽ, നിൻ്റെ കാഹളനാദം കേട്ടുകൊണ്ട് പറന്നു വരാൻ കർത്താവേ എനിക്ക് നീ ഭാഗ്യം തരണേ, നിന്നുള്ള യോഗ്യത തരണം. എന്നുറങ്ങാൻ നേരം നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഈ രാത്രി യേശു ക്രിസ്തു വീണ്ടും വരുന്നുവെങ്കിൽ നിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്ന വിശുദ്ധമായ നിലയിൽപ്പാൻ എനിക്ക് ഭാഗ്യം തരണമേ. സ്തോത്രം. നിങ്ങൾ എന്നും രാവിലെ എഴുന്നേൽക്കും പറയണം, ഇന്ന് കർത്താവേ ഇന്ന് സന്ധ്യാവതിന് മുൻപ് യേശു വീണ്ടും വരുന്നുവെങ്കിൽ അവിടെ സന്നിധിയിലേക്ക് പറക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ. അതിനാ ഇപ്പോൾ നാഥ വിശുദ്ധിയുടെ ചിറക് എനിക്ക് തരണമേ, വിശുദ്ധിയുടെ ചിറക്, സ്തുതിയുടെ ചിറക് എനിക്ക് തരണമേ, ആ സ്തുതിയുടെ ചിറകിൽ പറന്നേറുവാൻ എനിക്ക് ഭാഗ്യം തരണമേ. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ
കാതലായി തിരുമനക്കാൻ ഈ സമയം നിങ്ങൾ ഉപയോഗിക്കുക. യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ചായച്ചു കൊടുക്കുക. കർത്താവിൻ്റെ വിശുദ്ധി അനുഭവമാക്കുവാൻ തക്കവണ്ണം നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ഒരു വിശുദ്ധ ജീവിതം കെട്ടിപ്പടുക്കുക. ഇനി കഴിഞ്ഞതെല്ലാം പോകട്ടെ, എല്ലാം തീർന്നല്ലോ. എല്ലാം കർത്താവ് ക്ഷമിച്ചു തരും, എല്ലാം കഴുകി തരും. എന്തെല്ലാം ഉണ്ടെങ്കിലും എല്ലാം ക്ഷമിച്ചു തരും. ഇനി എന്ത്? സ്തോത്രം. ഇനി എന്ത്? അതേ കർത്താവ് ചോദിക്കുന്നുള്ളൂ. ഇനി എന്ത്? മോനെ നിൻ്റെ പരിപാടി ഇനി എന്ത്? മോളെ നിൻ്റെ പരിപാടി എന്താ? ഇനി എന്താ? പോക, ഇനി പാപം ചെയ്യരുത്. നെവർ. ഇല്ല കർത്താവേ, ഇല്ല. പല തെറ്റുകളും സംഭവിച്ചു പോയി, പല കാര്യങ്ങൾ വീണുപോയി, ഒരിക്കലും സംഭവിക്കാത്തതുപോലും സംഭവിച്ചു പോയി. ഇന്ന് ഞാൻ ലജ്ജിക്കുന്നു കർത്താവേ. ഇന്ന് ഞാൻ തല താഴ്ത്തുന്നു കർത്താവേ. തല ഉയർത്തി പിടിക്കാൻ കെൽപ്പില്ല കർത്താവേ. ഇന്ന് ധൈര്യം നിൽക്കാനുള്ളത് കെൽപ്പ് എനിക്കില്ല കർത്താവേ. ഞാൻ പാപത്തിൽ പിടിക്കപ്പെട്ടവളാണ് കർത്താവേ. ഞാൻ പാപത്തിൽ പിടിക്കപ്പെട്ടവനാണ്. എന്നാൽ കർത്താവേ, ഞാൻ ശബ്ദം കേൾക്കുന്നു. സ്നേഹമുള്ള ആ മുഖത്ത് നിന്ന്, കരുണയൂറുന്ന ആ കണ്ണുകളിൽ നിന്ന് കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു സ്നേഹം ആഴത്തിൽ പതിഞ്ഞു വരുന്നു. പോക, ഇനി പാപം ചെയ്യരുത്. സ്തോത്രം. പോക, ഇനി പാപം ചെയ്യരുത്. ദൈവസ്നേഹം നമ്മോട് വാദിക്കുന്നു, ദൈവസ്നേഹം നമ്മോട് സംസാരിക്കുന്നു. പോക, ഇനി പാപം ചെയ്യരുത്. പാപത്തിൻ്റെ ദുഷ്ഫല പ്രവൃത്തികളിലേക്ക് പോകരുത്, തിന്മയിലേക്ക് പോകരുത്. അരുതായികളെല്ലാം മാറ്റിക്കൊള്ളുക. ഓരോന്നോരോന്ന് തിന്മകൾ ഓരോന്നോരോന്ന് കണ്ടുപിടിച്ച് മാറ്റിക്കൊള്ളുക. പൂർണ്ണ വിശുദ്ധനായിത്തീരുക. അങ്ങനെ ക്രിസ്തുവിൻ്റെ വരവേണ്ടി ഒരുങ്ങുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അതിമനോഹരമായ ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, തിരുവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ നടത്തുവാൻ അവിടെ നിന്ന് അധ്വാനിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഉള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും നിൻ്റെ സ്വർഗീയരായത്തിന് യോഗ്യരാക്കി തീർക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.